ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ ആദ്യം കേട്ട വാർത്ത നടൻ ബാല അറസ്റ്റിലായി എന്നുള്ളൊരു വാർത്തയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് തെറ്റാണ് ബാല ചെയ്തത് എന്നാണ്. ഒരച്ഛന് ഒരു മകളെക്കുറിച്ച് പറയാനുള്ള അവകാശം പോലും ഇല്ല എന്നാണോ പറയുന്നത്? കുട്ടിയെ അദ്ദേഹം കാണുന്നില്ല, അത് പോട്ടെ. പക്ഷെ സോഷ്യൽ മീഡിയ കൂടി ആയാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചിട്ടുള്ള ആ ഒരു വികാരം പങ്കുവയ്ക്കാനുള്ള അവകാശം പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിച്ചിരി വളരെ കൂടിപ്പോയി, കടന്നുപോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു പരാതിയുടെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരച്ഛന് മകളെപ്പറ്റി പറയാനുള്ള ഒരു അധികാരമില്ലേ, അവകാശമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ മകളെ അപകീർത്തിപ്പെടുത്തുന്ന മട്ടിൽ ബാല ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഇടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ബാല വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മകളോടുള്ള സ്നേഹം കൊണ്ടും മകളുടെ സ്നേഹം തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ടാണ് മകള് തൻ്റെ അടുത്തേക്ക് വരാനാണ്. പക്ഷെ ഇത് ഒരു തരത്തിൽ വളരെ കടന്ന ഒരു പ്രവൃത്തിയായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാല ഒരച്ഛനാണ്. ആ അച്ഛൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അച്ഛന് മകളെ കാണാൻ കഴിയുന്നില്ല, മകളെ ഓമനിക്കാൻ കഴിയുന്നില്ല, മകൾക്ക് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാനും കഴിയുന്നില്ല. പിന്നെ കുറേയൊക്കെ ബാലയുടെ ഈഗോ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരച്ഛന് മകളെ കാണാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ബാല ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ ഉണ്ടല്ലോ ചില അച്ഛന്മാരുണ്ട്, മക്കളെയൊക്കെ ജനിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അച്ഛന്മാരുണ്ട്. അവര് മക്കളെ തിരിഞ്ഞു നോക്കുകയോ അവരെ പറ്റി പറയുകയോ എന്തിനു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ നടൻ ബാല എത്രയോ ഭേദമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മനസ്സിൽ സ്നേഹം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മകളെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. പക്ഷെ അതെന്തായാലും നടക്കൂല, മകളെ സ്വന്തമായിട്ട് ഇനി ഒറ്റയ്ക്ക് കിട്ടൂല. ആ വിഷയം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് ബാലയ്ക്ക് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടി തന്നെ വന്ന് നേരിട്ട് പ്രതികരിച്ചു കഴിഞ്ഞു. ഒരു പക്ഷെ അറിവും പക്വതയും പ്രായപൂർത്തിയാവുമ്പോൾ ചിലപ്പോൾ ഈ ചിന്താഗതി മാറിക്കൂടായികയൊന്നുമില്ല. അതുവരെ ബാലയ്ക്ക് സൈലന്റ് ആയിട്ട് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ കാത്തിരിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ചില മക്കള് കൊതിക്കുന്നുണ്ട് തന്റെ അച്ഛൻ തന്റെ പേരൊന്ന് പറഞ്ഞു കേൾക്കാൻ വേണ്ടി, തന്നെ ഒന്ന് കാണാൻ വരാൻ വേണ്ടി, തന്നെ സ്നേഹത്തോടെ ഒന്ന് വിളിക്കുന്നത് കാത്ത് കൊതിച്ചിരിക്കുന്ന മക്കളുണ്ട്. കുട്ടിയുടെ പിറന്നാളിനും ബാല കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നേരുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്നേഹമില്ലാത്ത അച്ഛനാണ് ബാല എന്ന് വിശ്വസിക്കാൻ എനിക്കാവില്ല. വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് വൈഫിന്റെ കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. പക്ഷെ മകളിലുള്ള അവകാശവും അധികാരവും ഒന്നും അച്ഛന് ഇല്ലാതാവുന്നില്ല. സ്നേഹപൂർവ്വമല്ലാതെ ബാല മകളെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. കുട്ടി പറഞ്ഞതിനുള്ള ഉത്തരം മാത്രമാണ് സ്നേഹരൂപേണ ബാല തിരിച്ചു മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആരെയും അപകീർത്തിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. ഈ ഒരു കാര്യത്തിൽ ബാലയോടാണ് പറയാനുള്ളത്, നമ്മളെ വേണ്ടാത്ത ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോവാതിരിക്കുക, നമ്മളെ ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലാതിരിക്കുക, അത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം. ഈ ഒരു വിഷയമേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത്? നിങ്ങളുടെ ജീവിതം തീർന്നു പോയോ? നിങ്ങൾക്കൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് തുടങ്ങണം. ഒന്നേന്ന് പോയോരൊക്കെ പൊക്കോട്ടെ, നിങ്ങളെ ആവശ്യമില്ലാത്ത ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ സ്നേഹവും പറഞ്ഞ് പോകാതിരിക്കുക. യാതൊരു വിഷയത്തിലും സോഷ്യൽ മീഡിയയിലും അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പരാമർശിച്ചുകൊണ്ട് വരാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് നമ്മളെ അവർക്ക് ആവശ്യമില്ല, അത് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇനി ഇതിന്റെ ഒന്നും പുറകെ പോകാതിരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. നിങ്ങളെ അവർക്ക് ആവശ്യമില്ല, ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ വലിഞ്ഞുകയറി ചെല്ലാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആവശ്യമില്ലാത്തവരുടെ അടുത്തേക്ക് നിങ്ങൾ എന്തിനു പോകണം? നിങ്ങൾ എന്തിനാ അവരെ പറ്റി സംസാരിക്കണം? എത്ര വലിയ ബന്ധമാണെങ്കിൽ കൂടിയും അതിവിടെ വിട്ടേക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെന്തിനാണ് വീണെടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി? എഴുന്നേറ്റ് നടക്ക്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി ഇവിടുന്ന് എഴുന്നേറ്റ് ചുറുചുറുക്കോടുകൂടി നടന്ന് കാണിക്കണം, അതാണ് വേണ്ടത്. നിങ്ങളിങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് ലൈഫ് അവിടെ തന്നെ നിർത്താതെ മുന്നോട്ട് നടക്കാനുള്ള വഴി നോക്കാനാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു ലൈഫിൽ നമ്മൾ കടിച്ചു തൂങ്ങിക്കിടക്കുന്നിടത്തോളം കാലം നമുക്ക് മനസ്സിന് സന്തോഷമോ സമാധാനമോ ഒന്നും കിട്ടത്തില്ല. ഏറ്റവും വലുത് നമ്മുടെ സന്തോഷവും സമാധാനവും അല്ലേ. പോയതൊക്കെ പൊക്കോട്ടെ, നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിട്ടുകൊടുത്തേക്ക്.
അങ്ങനെ ഒരു ഭാഗമില്ല, അങ്ങനെ ഒരു ആൾക്കാരില്ല, അങ്ങനെ ഒരു അധ്യായം ഇല്ല എന്ന് കരുതി താങ്കൾക്ക് ജീവിച്ചൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ജീവിതത്തിൽ ഇനി യാതൊരു വിധ ലക്ഷ്യങ്ങളും ഇല്ല, ജീവിതത്തിൽ ഇനി ആരും ഇല്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തോന്നലാണ് നിങ്ങളെ വീണ്ടും ഇവിടെ തന്നെ പിടിച്ചു നിർത്തി ഇത്തരം കാര്യങ്ങൾ സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്. നിങ്ങൾ ഇതൊക്കെ വിട്ടേക്കൂ, ഇതൊരു അടഞ്ഞ അധ്യായമാണ്, തള്ളിക്കളയൂ. നമ്മളെ വേണ്ടാത്തടത്ത് നമ്മൾ വലിഞ്ഞു കയറി ചെന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു പട്ടിയുടെ വില പോലും ആരും തരില്ല. നമ്മൾ സ്വയം ഇല്ലാതാവാനും നമ്മളെ നശിപ്പിക്കാനും മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കഴിയുള്ളൂ. മനസ്സിന് സമാധാനം കിട്ടാനും സന്തോഷം കിട്ടാനുള്ള വഴികൾ വേറെ ആലോചിക്ക്. ഇവരൊന്നും തന്റെ ആരുമല്ല എന്ന് കരുതി ജീവിക്ക്. മകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവളെ എപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വരട്ടെ. അതുവരെ ഇവളുമാരെയൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷവും നമ്മുടെ ലൈഫും കരിയറും ഒക്കെ നമ്മുടെ കൈകളിൽ തന്നെയാണ്. അതിനെ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നിങ്ങളുടെ തീരുമാനം പോലെ ഇരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ഇനിയുള്ള ജീവിതം.